ഏകാന്തത നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു വൈദ്യസഹായം തേടണം എന്നാൽ അതല്ലാത്ത അവസ്ഥകളിൽ ചില പ്രത്യേക പരിശീലനങ്ങൾ ഇതിനെ അതിജീവിക്കുന്നതിന് നമ്മെ സഹായിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മൈൻഡ്ഫുൾനെസ് ബീങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് ഈ നിമിഷത്തിലായിരിക്കുക എന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ് നാം ശ്വസിക്കുന്നതും കഴിക്കുന്നതും എല്ലാം നാം റിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായ ഒരവസ്ഥയാണ് നാം നമ്മുടെ ശരീരത്തെ കൂടുതൽ ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ശരീരത്തിന്റെ കണ്ട്രാക്ഷൻസിനെയും റിലാക്സേഷൻസിനെയും നാം കൂടുതൽ ശ്രദ്ധയോടുകൂടി കാണുക നമ്മുടെ ശരീരത്തിൻ്റെ ബേസിക് ആവശ്യങ്ങളായ വിശപ്പ് ദാഹം ഇവയെ നാം കൂടുതൽ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുക നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യുക ഇവയൊക്കെ മൈൻഡ്ഫുൾനെസ്സിന് ഉദാഹരണങ്ങളാണ് ശ്വസനക്രിയ പ്രാക്ടീസ് ചെയ്യുന്നതും പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നതും മൈൻഡ്ഫുൾനെസ് വഴി നമ്മുടെ ശരീരത്തെ ഏകാന്തതയിൽ നിന്നും രക്ഷിക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതാ ഒന്നാണ് രണ്ടാമത്തേതായ മാർഗമാണ് റിഫ്ലക്റ്റീവ് ജേർണലിസം റിഫ്ലക്റ്റീവ് ജേർണലിസം എന്നാൽ നാം കടന്നു പോകുന്ന ബുദ്ധിമുട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് നാം തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നതായ ഒരു രീതിയാണ് ഇപ്രകാരം നാം എഴുതി വയ്ക്കുമ്പോൾ നമുക്കെവിടെയാണ് തെറ്റുപറ്റുന്നതെന്ന് നമുക്ക് സ്വയം കണ്ടുപിടിക്കുവാനായി കഴിയും അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിനെ സ്വയം തിരുത്തുവാനും ആകും മൂന്നാമത്തേതായ മാർഗമാണ് കണക്ഷൻ വിത്ത് ദ എൻവിയോൺമെന്റ് അതായത് പ്രകൃതിയോട് ചേർന്നിരിക്കുന്നതായ ഒരവസ്ഥ താവുകാവും ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ പ്രകൃതിയോട് ചേർന്നിരിക്കുമ്പോൾ പ്രകൃതിയുടെ ശബ്ദങ്ങളെയും പ്രകൃതിയുടെ സ്വഭാവത്തെയും ശ്രദ്ധിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ലെന്നും നാം ഒരു കൂട്ടായ ഒരു പ്രകൃതിയാണെന്നും നമുക്ക് മനസ്സിലാകുവാനും അതുവഴി ഏകാന്തതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനും കഴിയുന്നതാണ് നാലാമത്തതായ ഒരു രീതിയാണ് ഷോർട്ട് ടേം ഗോൾസ് അറ്റൈൻ ചെയ്യുക അതായത് നാം ഒരു വലിയ ഗോൾ സെറ്റ് ചെയ്ത് ഒരു വർഷത്തെയോ രണ്ടു വർഷത്തെയോ ടാർഗറ്റ് കൊടുത്ത് ഒരു കാര്യം ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു മാസത്തെയോ ഒരാഴ്ചത്തെയോ ടാർഗറ്റ് കൊടുത്ത് ഒരു കാര്യം ചെയ്യുന്നത് വഴി നമുക്ക് അത് വേഗം വേഗമാറ്റേം ചെയ്യുവാനാകും അതുവഴി നമ്മളൊരു സന്തോഷമുണ്ടാകും ഈ സന്തോഷം ഏകാന്തതയിൽ നിന്ന് നമ്മെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് അടുത്തതായ മാർഗമാണ് ആക്ടിവിറ്റീസ് ഏകാന്തതയിലൂടെ കടന്നു പോകുമ്പോൾ നാം മാനസികമായി വളരെയധികം തകർന്നിരിക്കുന്നതായ ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സിനോടൊപ്പം ശരീരവും വളരെ ഗ്ലൂമിയായി കാണപ്പെടും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നാം ചെറിയ ചെറിയ വ്യായാമങ്ങൾ യോഗ പോലെയുള്ള വ്യായാമങ്ങൾ പ്രാണായാമം ഇവയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തെ ഉണർത്തുന്നതോടൊപ്പം തന്നെ അത് മനസ്സിനും ഉത്തേജനമായി പ്രവർത്തിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ മൈൻഡ് ഗെയിംസ് ആയിട്ടുള്ള പസിൽസ് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുവഴി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവ് ലഭിക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഗെയിംസ് ആയിട്ടുള്ളതാ ബാസ്കറ്റ്ബോള് ഫുട്ബോൾ ക്രിക്കറ്റ് ഇങ്ങനെയുള്ള ഗെയിംസ് പരിശീലിക്കുക വഴി ഒരു കൂട്ടായ്മയുടെ പ്രയോജനം ലഭിക്കുകയും കൂട്ടായ സന്തോഷം അനുഭവിക്കുന്നത് വഴി ഏകാന്തതയെ ഒരു പരിധി വരെ പ്രതിരോധിക്കുവാനും കഴിയുന്നതാണ് പിന്നെ ഒരു മാർഗമാണ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ നാം പങ്കെടുക്കുക എന്നത് അതായത് ലാഭേച്ചയില്ലാതെ സോഷ്യൽ വെൽബിയു വേണ്ടി പ്രവർത്തിക്കുന്നതായ സംഘടനകളിലും ഗ്രൂപ്പുകളിലും നാം ആക്റ്റീവായി പങ്കെടുക്കുന്നതു വഴി നമ്മിനടങ്ങിയിരിക്കുന്നതായ ആ ഏകാന്തതയുടെ അംശത്തെ ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയും ഇതിന് നല്ല ഒരു ഉദാഹരണമാണ് കപ്പൂച്ചിൻ മെസ്സും അഞ്ചപ്പൂ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ നാം എല്ലാം ഏകാന്തതയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പലതുമാകാം കാരണങ്ങൾ എന്നാൽ സഹായം സ്വീകരിക്കുവാനും സഹായിക്കുവാനും മനസ്സുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകൾ കൂടി നാം ഓർത്തു ഓർത്തുവച്ചിരിക്കണം താവുകാവും കേൾക്കാനൊരിടവും കപ്പൂച്ചിൻ മിസ്സും അഞ്ചപ്പുവെല്ലാം ഇങ്ങനെയുള്ള ചില സാധ്യതകളാണ്